ഉണ്ടാകാം, പക്ഷെ അത് അവരുടെ ഗെയിമാണ്, അവരെന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. അറിഞ്ഞൂടാ, അത് വോട്ടിംഗ് അനുസരിച്ചിട്ട്. ജാസ്മിൻ അല്ലെങ്കിൽ അടുത്തൊരു വിന്നർ ആരായിരിക്കും പറയുക? ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ വിന്നർ ആവാൻ സാധ്യതകളുണ്ട്. കാരണം പുള്ളി ആഗ്രഹം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പെടുക്കാനായിട്ട്. ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്, ഒരുപാട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയി പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് എപ്പോഴും ജാസ്മിൻ ഉണ്ടായിരുന്നു. സിമ്പതിയുടെ ആവശ്യമില്ല, നമുക്ക് സ്നേഹം മതി. നമ്മളൊക്കെ ഒരു കുടുംബമല്ല. ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീട്ടിൽ കൊണ്ടുവന്ന് കിടന്ന സമയത്ത് എത്ര തല്ലു പിടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ തോന്നല്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനം അനുസരിച്ചിട്ട്. ഇപ്പം ഞാനും അനുസിപ്പയും ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അനുസിപ്പ എൻ്റെ അടുത്ത്. അതായത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ഹേർട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത് പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നാലുപേർ നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരെയും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ. കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിപ്പി ആണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത്. അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നുള്ളത് ദൈവത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കണം അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അൻസിപ ഐ എം സോറി. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു അപ്പോളജിയാണ്. അന്ന് അത് റിയലായിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ പറയുന്നത് ഐ എം സോറി. ഞാൻ നോമിനേഷനിൽ അതായത് എവിക്ഷനിൽ ഞങ്ങൾ നാലുപേർ നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞപ്പോൾ അൻസിബ പറഞ്ഞു ഞാനത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു. എന്നിട്ട് അൻസിബ ആൻഡ് ഋഷി സേവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അൻസ അത് കേട്ടണമെന്ന് എനിക്കറിയില്ല എൻ്റെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ താങ്ക് യു ഐ ലവ് യു ടു ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അൻസിബയുടെയും കണ്ണു നിറഞ്ഞു ഞാൻ പോയ സമയത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു. അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ, അതിൻ്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലൻ്റെ അടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നത്, അത്രേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേസ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷേ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ്. നമ്മൾ പുറത്തുനിന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹേർട്ടാവും. അതുകൊണ്ട് നമ്മളൊരു പരിധി വിട്ട് സീരിയസ് സില്ലി ആയിട്ട് എടുത്ത് ഞാനത് സില്ലി ആയിട്ട് എന്നെ എത്ര പേരാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നെ എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. പടറടി പോണെന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ എനിക്കറിയാം, അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മളെ കേസ് ചെയ്താലും നമ്മളതിൽ എടുക്കേണ്ട ആവശ്യമില്ല.